പുതുമുഖ നടിയുമായി ആര്യൻ ഖാൻ നടത്തിയ ചാറ്റുകൾ എൻ സി ബി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു പ്രഥമദൃഷ്ടിയ ആര്നെതിരെ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുംബൈ പ്രത്യേക എൻ ഡി പി എസ് കോടതി ആര്യന്റെ ജാമ്യാപേക്ഷ തള്ളിയത് നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വീണ്ടും അഴിക്കുള്ളിലായ മകനെ കാണാൻ കുതിച്ചെത്തി ഷാരൂഖ് ഖാൻ പത്തൊൻപത് ദിവസത്തിന് ശേഷമുള്ള ആ കണ്ടുമുട്ടൽ മകനോട് സംസാരിക്കുന്ന നേരവും പോലീസിൻ്റെ കാവലുണ്ടായിരുന്നു മാധ്യമങ്ങളോട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോകുന്ന ഷാരൂഖ് കണ്ടു നിൽക്കാനാവാതെ ചുറ്റുമുള്ളവർ ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന മകൻ ആര്യൻഖാനെ കാണാൻ ൂഖഖ് എത്തിയപ്പോഴുള്ള ചിത്രങ്ങളും വീഡിയോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മുഴുവൻ ആര്യനുമായുള്ള ഷാരൂഖിന്റെ കൂടിക്കാഴ്ച ഏകദേശം പതിനെട്ട് മിനിറ്റ് വരെ നീണ്ടുനിന്നു എന്നാൽ ഇരുവരുടെയും ഇടയിൽ ഒരു ഗ്ലാസ് കൊണ്ടുള്ള മറ വച്ചിരുന്നു എന്നാണ് ഒരു പ്രമുഖ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്റർകോമിലൂടെയാണ് ഇരുവരും സംസാരിച്ചതെന്നും ഇരുവരും തമ്മിൽ സംസാരിക്കുമ്പോൾ ജയിൽ അധികൃതർ കൂടെ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു മകനെ സന്ദർശിച്ച ശേഷം തിരിച്ചിറങ്ങിയ ഷാരൂഖിനോട് മാധ്യമങ്ങൾ പലവിധ ചോദ്യങ്ങൾ ചോദിച്ചു എങ്കിലും ഒന്നും മിണ്ടാതെ കാറിലേക്ക് കയറി മടങ്ങുകയും ചെയ്തു പത്തൊൻപത് ദിവസത്തിന് ശേഷമാണ് ഷാരൂഖും മകനും നേർക്കുനേർ കാണുന്നത് ഇടയ്ക്ക് വീഡിയോ കോൺഫറൻസിലൂടെ ഷാരൂഖ് മകനെ കണ്ടതായും റിപ്പോർട്ട് വന്നിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യൻ ആര്യൻഖാന് ജാമ്യം നിഷേധിച്ചത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വിശദമായ വാദങ്ങൾ കേട്ട ശേഷമാണ് ജാമ്യ ഹർജിയിൽ മുംബൈയിലെ പ്രത്യേക എം ബി പി എസ് കോടതി വിധി പറഞ്ഞത് ആര്യൻ ഖാന് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്ന ഷാരൂഖിനും കുടുംബത്തിനും ഇത് കനത്ത ആഘാതമാണ് നൽകിയത് പിന്നാലെയാണ് ജയിലിൽ മകനെ കാണാൻ പിതാവ് എത്തിയത് ആര്യൻ അടക്കമുള്ള പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് എൻ കോടതിയിൽ ശക്തമായി വാദിച്ചിരുന്നു ഒരു പുതുമുഖ നടിയുമായി ആര്യൻഖാൻ നടത്തിയ ലഹരി ചാറ്റുകൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കോടതിയിൽ തെളിവായി സമർപ്പിച്ചതാണ് ജാമ്യം നിഷേധിക്കാനുള്ള പ്രധാന കാരണമായതെന്നാണ് സൂചന വിദേശ ലഹരി മരുന്നു മാഫിയയുമായുള്ള ബന്ധവും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ടെന്നും എൻ സി ബി അറിയിച്ചിരുന്നു പുതുമുഖ നടിയുമായി ആര്യൻ ഖാൻ നടത്തിയ ചാറ്റുകൾ എൻ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഒക്ടോബർ മൂന്നിന് മുംബൈ ക്രൂയിസിൽ നടന്ന പാർട്ടിക്കിടെയാണ് ആര്യൻ ഖാൻ ഉൾപ്പെടെ ഏഴുപേരെ എൻ സി ബി കസ്റ്റഡിയിൽ എടുത്തിരുന്നത് കപ്പലിൽ വെച്ച് ആര്യൻ ഖാൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടിയുമായി ചർച്ച നടത്തിയതായാണ് പുറത്തു വന്ന ചാറ്റുകളിൽ നിന്ന് അറിയാനാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പ്രഥമദൃഷ്ടിയ ആര്യനെതിരെ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുംബൈ പ്രത്യേക എൻ ഡി പി എസ് കോടതി ആര്യൻ്റെ ജാമ്യാപേക്ഷ തള്ളിയത് സുഹൃത്തുക്കളും കൂട്ടുപ്രതികളുമായ അർബാസ് സേട്ട് സേറ്റ് മുൻമൂൻ ദമേച്ച എന്നിവരുടെയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ലഭ്യമായ തെളിവുകൾ പ്രകാരം പ്രതികൾ കുറ്റക്കാരനല്ലെന്ന് പറയാൻ സാധിക്കില്ലെന്നും ജാമ്യം ലഭിച്ചാൽ വീണ്ടും അതേ കുറ്റകൃത്യം ചെയ്യില്ലെന്ന് ഉറപ്പില്ലെന്നുമാണ് ജഡ്ജി വി വി പാട്ടീൽ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ടിലെ ഇരുപത്തി ഒൻപതും മുപ്പത്തിയേഴും വകുപ്പുകൾ കേസിന് ബാധകമാണ് അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്തിട്ടില്ലെന്ന പ്രതികളുടെ വാദം ഈ ഘട്ടത്തിൽ തൃപ്തികരമല്ല ആര്യൻ ഖാന് ജാമ്യം നൽകുകയാണെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് ആര്യൻഖാന്റെ വാട്സപ്പ് ചാറ്റുകൾ ലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടെന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കി ആര്യൻഖാനിൽ നിന്ന് ലഹരി മരുന്ന് പിടികൂടിയിട്ടില്ലെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നേരത്തെ കോടതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ആര്യൻ്റെ വാട്സപ്പ് ചാറ്റുകൾ അന്താരാഷ്ട്ര മയക്കുമരുന്ന് റാക്കറ്റുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളാണെന്നാണ് എൻ സി ബി കോടതിയിൽ വാദിച്ചത് ആര്യൻ്റെ സുഹൃത്തുക്കളായ അർബ സൈദ് മർച്ചിൽ നിന്ന് ആറ് ഗ്രാം ചരസും മുൻമൂൺ ദമേശയിൽ നിന്ന് അഞ്ച് ഗ്രാം ചരസും പിടികൂടിയിരുന്നു ഒക്ടോബർ മൂന്നിന് പുലർച്ചെയാണ് മുംബൈയിൽ ആഡംബര കപ്പലിലെ മയക്കുമരുന്നു പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആര്യൻഖാനേയും സുഹൃത്തുക്കളെയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തത് ആര്യൻ ഖാൻ അടക്കം പതിനാറ് പേരെയാണ് എൻ സി ബി എന്ന് അറസ്റ്റ് ചെയ്തത് മുംബൈ തീരത്ത് കോർഡേലിയ ഇംപ്രസ എന്ന ആഡംബര കപ്പലിലാണ് ലഹരി പാർട്ടി നടത്തിയിരുന്നത് പാർട്ടിയിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ി ബിയുടെ പരിശോധന എന്താണെങ്കിലും ആര്യൻ ഖാൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഷാരൂഖ് ഖാൻ സന്ദർശിച്ചാലും നിയമത്തി നിയമത്തിൻ്റെ വഴിയേ പോകും എന്ന് തന്നെയാണ് എൻ സി ബിയുടെ തലവൻ സമീർ വാംഗഡെ എന്ന പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ എത്ര ഉന്നതനായാലും ലഹരിക്കടിമപ്പെട്ട് ലഹരി കച്ചവടത്തിൽ ഭാഗഭാക്കായാൽ അകത്ത് തന്നെ എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആര്യൻ ഖാൻ്റെ അറസ്റ്റും ഇപ്പോഴത്തെ ജയിൽവാസവും